ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു കിളിക്കൂട്. ഇന്നത്തെ വീഡിയോയിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ നല്ലൊരു കോംബോ ആയിട്ടുള്ള പനിക്കൂർക്കയുടെ ഇല കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് ഉണ്ടാക്കുന്നത്. പനിക്കൂർക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അതിൻ്റെ സ്മെല്ലായിരിക്കും. പക്ഷേ ഈ ഒരു ചട്നിയിൽ പനിക്കൂർക്കയുടെ സ്മെല്ല് ഒട്ടും തന്നെ ഉണ്ടാവില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, പനിക്കൂർക്ക വളരെ നല്ലതാണ് ഹെൽത്തിന്. പ്രത്യേകിച്ച് കുട്ടികളിൽ ഉണ്ടാകുന്ന കോൾഡ്, ഡൈജഷൻ പ്രോബ്ലം എല്ലാത്തിനും നല്ലതാണ് അല്ലേ. അപ്പോൾ ഒട്ടും വൈകിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ചട്നി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പനിക്കൂർക്ക ഇലയാണ്. ഞാനിവിടെ 20 ഇല എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായി കഴുകിയ ഇലയാണ്. ഇതിങ്ങനെ തന്നെ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇത് ചോപ്പ് ചെയ്തിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. അടുത്തതായി വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. 1/2 കപ്പ് പുളിയില്ലാത്ത തൈര് വേണം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. അതൊരു ചട്നിക്ക് പുളിയുടെ ആവശ്യത്തിന് ഒരു ചെറിയ കഷ്ണം മതി. പിന്നെ പൊട്ടുകടല 3 ടീസ്പൂൺ, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ചട്നി ഉണ്ടാക്കി കഴിഞ്ഞ് താളിക്കാൻ ആവശ്യമായിട്ടുള്ള കടുക്, 2 വറ്റൽ മുളക്, 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ 1 ദണ്ട് കറിവേപ്പില. പിന്നെ ഇതിൽ നമ്മൾ എണ്ണയല്ല ഉപയോഗിക്കുന്നത്, നെയ്യാണ്. അപ്പോൾ ആവശ്യത്തിന് നെയ്യ് ഒരു 1 ടീബിൾ സ്പൂൺ നെയ്യ് മതിയാകും. അപ്പോൾ ആദ്യം തന്നെ ഒരു കടായി വെക്കുക. പാൻ ചൂടായതും അതിലേക്ക് നെയ്യ് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായതും നമ്മൾ ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, കുരുമുളക്, അതേപോലെ തന്നെ പച്ചമുളക് ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റണം. വെള്ളം ഒഴിച്ചിട്ട് അത് മാത്രമാണ് ആഡ് ചെയ്യുന്നത്, എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ ചൂടാക്കി എടുക്കുക. തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കി കുറുക്കി എടുക്കുക അത്രേ ഉള്ളൂ. ഫൈനലി ആവശ്യമുള്ള അത്രയും ഉപ്പ് ചേർക്കുക, വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ, നമ്മുടെ ചട്നി റെഡിയാണ്. ഭയങ്കര ഈസിയാണ്, ഭയങ്കര സിമ്പിളാണ്, പക്ഷേ അതേസമയം നല്ല ടേസ്റ്റിയും കൂടിയാണ്, ഹെൽത്തിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതുവരെയായിട്ട് ഈ ചട്നി ട്രൈ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ആ ബെല്ലൈക്കോൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കൂട്ടോ, എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.